ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ആദ്യം തന്നെ പുതുവത്സരത്തിന്റെ എല്ലാവിധ നല്ല ആശംസകളും നിങ്ങൾക്ക് ഏവർക്കും നൽകിക്കൊണ്ട് ഈ വീഡിയോ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാനിവിടെ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട്, യൂട്യൂബിൻ്റെ ഈ ഒരു പരിപാടി ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി. അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് കുറേ അധികം എൻക്വയറീസ് എനിക്ക് കിട്ടി. അതായത് എങ്ങനെയാണ് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ കോഴ്സുകൾ ചെയ്യാൻ പറ്റും, ഏത് പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്ക് എളുപ്പത്തിൽ വിസ കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പിടി എൻക്വയറീസ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇതുപോലെ തന്നെ കമൻ്റ് ആയിട്ടും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ നമുക്ക്, എനിക്ക് പരിചയമുള്ള ഒരു കൺസൾട്ടൻസി നടത്തുന്ന ഒരു കപ്പിൾസ് ഉണ്ട്, അപ്പോൾ അവരുമായിട്ടൊന്ന് ഇത് ചോദിച്ചു കഴിഞ്ഞെന്നാൽ അവരോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുക. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓസ്ട്രേലിയക്ക് പോരുന്നതിനുള്ള ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ, അതാണ് മെയിനായിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കഴിഞ്ഞ നമ്മുടെ കോട്ടയം സ്ട്രീറ്റ് അല്ലെങ്കിൽ കോട്ടയം കോർട്ട് എന്നുള്ള ആ വീഡിയോയ്ക്ക് അത് കണ്ട നമ്മുടെ ജോമറ്റ് മാണിയും മരിയയുമാണ്. അപ്പം ഇന്ന് ഞാൻ ഓർത്ത് അവരെ ഒരു ചെറിയ ഇൻ്റർവ്യൂ, അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു അവരെ കാണാനായിട്ടുള്ള ഒരു യാത്രയിലാണ് നമ്മളിപ്പം. അപ്പോൾ അവരിവിടെ അടുത്ത് ജെൽസ് പാർക്ക് എന്നും പറഞ്ഞിട്ടൊരു പാർക്കുണ്ട്. അപ്പോൾ ആ പാർക്കിൽ വരികയാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളെ എനിക്ക് ആ പാർക്കൊക്കെ ഒന്ന് കാണിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. അവർ വിശദീകരിച്ച് തരും എന്തൊക്കെ കാര്യങ്ങൾ വേണം ഓസ്ട്രേലിയയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട്, എന്താണ് വേണ്ടത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക്. അപ്പോൾ എല്ലാവർക്കും വെരി ഹാപ്പി ന്യൂ ഇയർ വൺസ് അഗെയിൻ. അങ്ങനെ നമ്മളത് ജെൽസ് പാർക്കിൽ വന്നത് വണ്ടി പാർക്ക് ചെയ്തു. ഇതാണ് ജെൽസ് പാർക്ക്. ഇവിടെ സാധാരണ ഞങ്ങളൊക്കെ വരുന്ന ഒരു പാർക്കാണ്. ഇവിടെ നമുക്കറിയാം, നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള റിക്രിയേഷനും അതല്ലെങ്കിൽ ആൾക്കാർക്ക് നടക്കാനും ഒക്കെയുള്ള വാസ്റ്റ് ഏരിയകൾ ഇങ്ങനെ പാർക്കായിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു പാർക്കാണിത്, ജെൽസ് പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ ഒരു ചെറിയൊരു ലേക്ക് ഉണ്ട്, കാര്യങ്ങളുണ്ട്, അപ്പോൾ അത് കാണിച്ചു തരാം. ജെൽസ് പാർക്കിലെ ലേക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്, അവിടെ നല്ല ഇങ്ങനെ പുൽമേടുകൾ പോലെ ഇങ്ങനെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുമരകത്തെ ബേർഡ് സാഞ്ച്വറി ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെയുള്ള ഒരു പ്രദേശമാണ് അതേ അപ്പുറത്തെ. അതെ, അതൊരു കൊച്ചു ദ്വീപാണ്. അപ്പോൾ ആ ദ്വീപിൽ ഇഷ്ടംപോലെ ഈ കൊക്കുകൾ അതുപോലെയുള്ള ചില പക്ഷികൾ, ദേശാടന പക്ഷികളൊക്കെ കൂടുവെക്കുന്ന അതിൻ്റെ ഒരു ബ്രീഡിങ് ഏരിയയാണത്. അതെ, നല്ല ഭംഗിയുള്ള ഒരു പാർക്കാണിത്. ഇതിന് ഇടയ്ക്ക് കൂടി ഒരു സൈക്കിൾ പാത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. അതങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മെൽബൺ സിറ്റി വരെയും നമുക്ക് സൈക്കിളിൽ പോകാൻ പാകത്തിനുള്ള ഒരു പാത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ജെൽസ് പാർക്ക്. നമ്മൾ മരിയയും ജോമറ്റും വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. Thank you.
അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ജോമറ്റ് മരിയൻ നമ്മുടെ ജൽസ്പാർക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ഇവരോട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പൊ ജോമറ്റ് ആൻഡ് മരിയ, വെൽക്കം ടു മൈ ചാനൽ, വെൽക്കം ടു ദിസ് ഷോ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പം എത്ര വർഷമായിട്ട് ഈ ഏജൻസി നടത്തുന്നത്? ഏകദേശം 8 വർഷമായി. 8 വർഷമായി നമ്മുടെ കമ്പനി തുടങ്ങിയിട്ട്. പിന്നെ മൈഗ്രേഷനിലെ ഫുൾ ഫ്ലജ് നമ്മുടെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം 7.5 വർഷത്തോളമായി. 7 വർഷത്തോളം. 7 വർഷം കൊണ്ട് എത്ര പേര് ഓസ്ട്രേലിയ വന്നിട്ടുണ്ട്? നമ്മൾ ശരിക്കും കൗണ്ട് ചെയ്തിട്ടില്ല. എന്താണേലും 1000 പേര് കൂടുതൽ. ഓക്കെ, അത് നമുക്ക് അറിയത്തില്ല കേട്ടോ. നിങ്ങള് അത്രയും കാര്യമായിട്ടൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. ഈവൻ എനിക്ക് പോലും നിങ്ങളെ പേഴ്സണലായിട്ട് അറിയാവുന്നതാണല്ലോ ഞാൻ, എന്നിട്ട് പോലും എനിക്കറിയത്തില്ലായിരുന്നു ഇത്രയും ആൾക്കാരെ നിങ്ങൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ വിഭാഗങ്ങളിലേക്കാണ് ആൾക്കാരെ കയറ്റിവിടുന്നത്? ഞങ്ങൾ മൈഗ്രേഷൻ ചെയ്യുന്നത് എല്ലാ ലെവലിലും ചെയ്യുന്നുണ്ട്. ഏത് വർക്ക് വിസ, വിസിറ്റിംഗ് വിസ, സ്റ്റുഡൻറ് വിസ, പിന്നെ ജനറൽ സ്കില്ഡ് മൈഗ്രേഷൻ സ്ട്രീം, എല്ലാ വിസകളും ചെയ്യുന്നുണ്ട്. ഫാമിലി വിസ, എല്ലാ കാറ്റഗറിയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്രൊഫഷനും ചെയ്യുന്നുണ്ട്. അതായത് നേഴ്സസ് ആണ് ഞങ്ങളുടെ ഒരു 90% ഓഫ് ക്ലയൻസും. നേഴ്സിംഗ്സിലാണ് ഞങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളതെന്ന് പറയുന്നത് എഞ്ചിനീയേഴ്സ് വൺ ഓഫ് ദി സ്പെഷ്യലൈസ്ഡ് ഏരിയയാണ് ഞങ്ങളുടെ. പിന്നെ സോഷ്യൽ വർക്കേഴ്സ്, ഞാൻ ബേസിക്കലി ഒരു സോഷ്യൽ വർക്കർ ആയതാണ്. സോഷ്യൽ വർക്കേഴ്സിന്റെ ഒരു ഏരിയ കവർ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. വെൽഫെയർ വർക്കർ, സോഷ്യൽ വർക്കർ, കൂടാതെ ചെയ്യുന്ന IT പ്രൊഫഷണൽസ്, പിന്നെ ടീച്ചേഴ്സ്, നമ്മള് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, പിന്നെ വെറ്റസിന്റെ കുറെ പ്രൊഫഷൻസ്, അതുകൂടാതെ തന്നെ നമ്മുടെ ട്രേഡ്സിലുള്ളവർ, ഇപ്പം ഷെഫ്, കുക്ക്, അങ്ങനത്തെ റെസ്റ്റോറൻറ്റ് മാനേജർ, അങ്ങനെ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലുള്ളവർ, അങ്ങനെ നിരവധി ഫീൽഡിലുള്ള ആൾക്കാരെ നമ്മൾ കയറ്റിവിടുന്നുണ്ട്. അപ്പം നേഴ്സസ് ഒക്കെ ഇവിടെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് ഒത്തിരി പേര്. ഇപ്പം എനിക്ക് വന്ന കഴിഞ്ഞ 1 വർഷമായി ഞാനിപ്പം ഈ യൂട്യൂബ് തുടങ്ങിയിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്ന 50 എൻക്വയറീസ്, അതിൽ പലതും ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പം ഇവരെല്ലാം പറയുന്നത് ഇങ്ങനെ ഇതുപോലുള്ള ഡൗട്ടുകൾ എങ്ങനെയാണ് ഓസ്ട്രേലിയ വരുന്നത്, അതിനുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം തന്നെ എനിക്കിതിൻ്റെ വലിയ അറിവില്ല, ഞാൻ നിങ്ങൾക്കാണത് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു 2-3 പേര് എനിക്ക് തിരിച്ച് റിപ്ലൈ ചെയ്തു, ഇങ്ങനെ ജോമറ്റിനെയും മരിയനെയും കോണ്ടാക്ട് ചെയ്തിരുന്നു, അവർ ഭയങ്കര ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡാണ്. ഇങ്ങോട്ട് 2-3 പേര് കയറി പോകുന്ന ഇവിടെ വന്ന് ഞാൻ മീറ്റ് ചെയ്ത 2-3 പേരും ഉണ്ട്. അപ്പം അത് ഒരു വലിയ കാര്യമാണ്. അപ്പം ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങോട്ട് പോരുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു നിങ്ങൾക്ക് എന്തൊക്കെ അറിവുകളാണ് ഞങ്ങൾക്ക് പകർന്നു തരാനുള്ളത്? ഓസ്ട്രേലിയയിലേക്ക് മെയിൻലി വരാനായിട്ട് നമ്മളുടെ മിക്കവാറും നമ്മുടെ നാട്ടിലുള്ളവരുടെയൊക്കെ ഒരു എൻക്വയറി എന്ന് പറയുന്നത് നമ്മുടെ ഗൾഫ് കൺട്രിയിലേക്കൊക്കെ പോകുന്ന പോലെ ഒരു ജോലി കിട്ടി പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇപ്പം ഈവൻ നമ്മൾക്ക് ചോദിക്കാറുണ്ട് ഇപ്പം വീട്ടു ജോലിക്കൊക്കെ പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ചെറിയ ചെറിയ ഡ്രൈവറായിട്ട് പോകുന്നവർ, അങ്ങനെ പല എൻക്വയറിയും വരാറുണ്ട്. പക്ഷേ ഓസ്ട്രേലിയയുടേതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മൈഗ്രേഷൻ സിസ്റ്റമാണ്. ഇവിടെ ഇവർക്ക് ഇവിടെ ഒരു സ്കിൽ ഒക്യുപ്പേഷൻ ലിസ്റ്റുണ്ട്. MLTSSL, STSOL, ROL, അങ്ങനെ പല പല ഇതിലുള്ള ഒക്യുപ്പേഷൻ ലിസ്റ്റുകളുണ്ട്. അത് ഓരോ കാറ്റഗറി ഓഫ് വിസയ്ക്കും ആ ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് ആ വിസകൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പം അതിൽ ആ ലിസ്റ്റിൽ ഉള്ള ഒക്യുപ്പേഷൻസിലുള്ളവർക്കാണ് അല്ലെ ആ പ്രൊഫഷണൽസിനാണ് ഓസ്ട്രേലിയയിലേക്ക് സ്കിൽഡ് മൈഗ്രേഷൻ പറ്റുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മളുടെ എക്സ്പീരിയൻസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, പിന്നെ നമ്മളുടെ ഒരു പ്രായം 25 to 33 ആണ് ഏറ്റവും പ്രൈം ഏജ് വിത്ത് റിഗാർഡ് ടു മൈഗ്രേഷൻ. പിന്നെ 45 ആണ് കട്ട് ഓഫ് ഏജ് എന്ന് പറയുന്നത്. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയിലാണെങ്കിൽ ILTS 7 ഉണ്ടെങ്കിലാണ് നമുക്ക് ചില സ്കിൽ മൈഗ്രേഷന് പോയിന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. 6 ആണ് മാൻഡേറ്ററി ആയിട്ടുള്ള റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ 7 ഉണ്ടെങ്കിലേ നമുക്ക് പോയിന്റ്സ് കിട്ടത്തുള്ളൂ. ഇൻഡിവിജ്വൽ 7 വേണം. ഇൻഡിവിജ്വൽ 8 ഉണ്ടെങ്കിൽ കൂടുതൽ പോയിന്റ്സ് കിട്ടും. അങ്ങനെ പിന്നെ നമ്മൾക്ക് നമ്മുടെ പാർട്ട്ണർ, കല്യാണം കഴിച്ചവർക്കുള്ള പോയിന്റ്സ്, അതായത് ഒരു പോയിന്റ് സിസ്റ്റത്തിനെ ബേസ് ചെയ്താണ് ഈ സ്കിൽഡ് മൈഗ്രേഷൻ, സ്കിൽ മൈഗ്രേഷൻ ഇരിക്കുന്നത്. 65 ആണ് മിനിമം പോയിന്റ്സ് വേണ്ടത്. അതിൽ പ്രായത്തിന് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 25 to 33 ആണ് അതിൻ്റെ പ്രൈം ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് 30 പോയിന്റ്സ് ആണുള്ളത്. പിന്നെ അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് എല്ലാത്തിനും 7 ഉണ്ടെങ്കിൽ
അത് അക്കാഡമിക്കോ ജനറലോ ആകാം, പക്ഷെ പ്രൊഫഷൻ വൈസ് ചിലതിനൊക്കെ അക്കാഡമിക് മാൻഡേറ്ററി ആയിട്ടുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ നഴ്സസ് ആണെങ്കിൽ, കാരണം നമ്മൾ ഒരു ഇവിടുത്തെ ഒരു ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു ആൾക്കാർ, ഇവിടുത്തെ ആളുകളോട് സംസാരിക്കും, നേരിട്ട് ഇന്ററാക്ട് ചെയ്യുന്നവർ, അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും അക്കാഡമിക്കലാണ് വേണ്ടത്. അതല്ലാതെ ഉള്ള ഇപ്പം ഇപ്പം എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ ഷെഫോ കുക്കോ ഒക്കെ ആയിട്ടുള്ളവർക്ക് അവരെന്ന് പറഞ്ഞാൽ ആ ഒരു ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അക്കാഡമിക് വേണമെന്നില്ല, അവർക്ക് ജനറൽ ഇംഗ്ലീഷ് മതി. അപ്പം അങ്ങനെ ഐ എൽ ടി എസിന്റെ പോയിന്റ് അനുസരിച്ചിട്ട്, പിന്നെ ഒരാൾ സിംഗിൾ ആണോ മാരീഡ് ആണോ എന്നുള്ളത്. സിംഗിൾ ആണെങ്കിൽ സിംഗിൾ ആയിട്ടുള്ളവർക്ക്, ഇപ്പം സിംഗിൾ എന്ന് പറയുമ്പോഴത്തേക്കും കല്യാണം കഴിക്കാത്തവരും ഉണ്ട്, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവരും ഉണ്ട്, അവർ രണ്ടുപേരും സിംഗിൾ എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പം സിംഗിൾ ആയിട്ടുള്ളവർക്ക് 10 points കിട്ടും. എന്ന് വെച്ച് മാരീഡ് ആയിട്ടുള്ളവർക്ക് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇല്ല. അവരുടെ പാർട്ട്ണർ ഈ പറഞ്ഞ ഏതെങ്കിലും സ്കിൽ ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉള്ള ആൾക്കാരാണ്, അതിൽ ക്വാളിഫൈഡ് ആണ്, അവർക്ക് ഐ എൽ ടി എസിന് മിനിമം 6 അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു എക്സാമിന് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു സ്കോർ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അതല്ലെങ്കിൽ അവർ യു കെ, അയർലൻഡ്, ന്യൂസിലൻഡ്, യു എസ് എൽ, കാനഡ സിറ്റിസൺസ് ആണ്, പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആണ്, അങ്ങനെയൊക്കെ ഉള്ള ഇതിൽ ഇവർക്കും 10 points കിട്ടും. അതായത് സ്കിൽഡ് പാർട്ണർ ഉണ്ടെങ്കിലും 10 points. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ പോയിന്റ്സ് സിസ്റ്റം ജനറൽ സ്കിൽഡ് മൈഗ്രേഷൻ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ അമേരിക്കയ്ക്കൊക്കെ ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്, നമ്മളിങ്ങനെ എന്നാ പറയുന്നത്, അതിന് നമ്മളിപ്പോൾ ഒരാൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബന്ധുക്കാരെ എല്ലാം ഇങ്ങനെ ഫയൽ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പരിപാടി, അത് ഓസ്ട്രേലിയയിലുണ്ടോ? ഓസ്ട്രേലിയയിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. പക്ഷേ ഇപ്പം ഒരാള് അവരുടെ ഫാമിലി വിസാസ് ഉണ്ട്. ഫാമിലി വിസ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മളുടെ പാർട്ട്ണർ ആയിരിക്കണം, അത് കല്യാണം കഴിച്ചവരായിരിക്കാം, ഡിഫാക്ടോ പാർട്ട്ണർ, അതായത് ലിവ് ഇൻ റിലേഷൻഷിപ്പ് 12 months എങ്കിലും ഉള്ളവർ, പിന്നെ അവരുടെ പിള്ളേരെ കൊണ്ടുവരാം, പേരൻസിനെ കൊണ്ടുവരാം, അങ്ങനെയൊക്കെയുള്ള ഇതിലാണ് ഫാമിലി വരുന്നത്, മെയിൻലി വരുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഓർഫൺ റിലേറ്റീവ് എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മളുടെ ഒരു റിലേറ്റീവിനെ നമ്മളെ കംപ്ലീറ്റ്ലി ഫിനാൻഷ്യലിയും ഫിസിക്കലി എല്ലാം നമ്മളെ കംപ്ലീറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്, പക്ഷെ അവർ ഓർഫനുമാണ്, അവരെ നോക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലാണ്, ഇന്ത്യയിൽ നിന്ന് പോകുന്നു കഴിഞ്ഞാൽ അവിടെ വേറെ ആരും ഇല്ല. അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിൽ ഓർഫൺ റിലേറ്റീവിനെ കൊണ്ടുവരാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫാമിലി വിസയല്ല, പക്ഷേ ഇപ്പം ഈ ജനറൽ സ്കിൽഡ് മൈഗ്രേഷനിൽ തന്നെ ഒരാൾ ഇതുപോലെ പോയിന്റ്സ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട്, 65 points മീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ വേറെ എങ്ങനെ കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവരുടെ ഒരു ഫാമിലി സിബ്ലിങ്ങോ അല്ലെങ്കിൽ ഒരു അങ്കിളോ ആൻറ്റിയോ ഫസ്റ്റ് കസിൻസോ ആരെങ്കിലും ഓസ്ട്രേലിയയിൽ ഉണ്ട് എങ്കിൽ അവർ ഒരു ഡെസിഗ്നേറ്റഡ് റീജിയണൽ ഏരിയ, അതായത് നമ്മുടെ മെൽബൺ, സിഡ്നി, ബ്രിസ്ബെയിൻ, ഈ 3 cities ഏതെങ്കിലും ഒരു ഡെസിഗ്നേറ്റഡ് റീജിയണൽ ഏരിയയിൽ ആയിട്ട് താമസിക്കുന്നവരാണ്, അവരിവിടുത്തെ പെർമനൻറ്റ് റെസിഡൻറ്റോ സിറ്റിസണോ ആണെങ്കിൽ അവർക്ക് ഈ അവരുടെ റിലേറ്റീവിനെ അല്ലെങ്കിൽ അവരുടെ സിബ്ലിങ്ങിനെ ഈ 491 എന്ന് പറയുന്ന റീജിയണൽ വിസയിലേക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും, ഫാമിലി സ്പോൺസർഷിപ്പ് ഉണ്ട്. അതും ഒരു അഡ്വാൻറ്റേജ് ആണ് ഫാമിലി. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം സ്റ്റുഡൻസിനെ ഇങ്ങനെ കൊണ്ടുവരുന്നത്, അപ്പം നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഉള്ള ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, അതായത് അക്കോമഡേഷൻ അങ്ങനെയുള്ള എന്തെങ്കിലും ഹെൽപ്പുകൾ അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ അഡ്മിഷൻ കൊടുക്കുമ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റി അവർക്ക് ഒരു അക്കോമഡേഷൻ്റെ ഒക്കെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ തരാറുണ്ട്. അപ്പം ഈ സ്റ്റുഡൻസിന് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു അക്കോമഡേഷൻ എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം നമ്മൾ സ്റ്റുഡൻസിനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളുടെ അടുത്ത് ആണ് ഇവർക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നതെങ്കിൽ അതിനടുത്ത് നമ്മൾ ഇപ്പം ആ ഒരു അക്കോമഡേഷൻ ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം ലോക്കലായിട്ടുള്ള നമുക്ക് ആ പരിചയമായിട്ടുള്ളവരോ അല്ലെങ്കിൽ നമ്മളുടെ പരിചയക്കാരോ ആരെങ്കിലും സജസ്റ്റ് ചെയ്തതായിട്ടുള്ള ഷെയർഡ് അക്കോമഡേഷൻസ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ത്രൂ ഇപ്പം ഈ പറഞ്ഞ 10,000 വന്നെന്ന് പറഞ്ഞു, എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? ഹോപ്ഫുള്ളി എല്ലാത്തിനും എല്ലാത്തിനും ഒരു ചിലർക്ക് എന്നാ പറയുന്നത് കൂടുതൽ എക്സ്പെക്ടേഷൻ ആയിരിക്കാം. ബട്ട് നമ്മളുടെ ഇതിൽ ജനറലി പറയുവാണെങ്കിൽ ഒരു എന്നാ പറയുന്നത് കൂടുതൽ ആൾക്കാർ, മെജോറിറ്റി ഓഫ് ആൾക്കാർ നല്ലതായിട്ടാണ് പറയുന്നത്. പിന്നെ ഒരു മൈനോറിറ്റി എപ്പോഴും കാണുമല്ലോ, ഒരു അതേ സൈഡ് ഓഫ് ദ
അപ്പം കൂടുതൽ ആൾക്കാർ നമുക്ക് നമ്മള് ഒത്തിരി നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കാതെ നമ്മൾക്ക് ആദ്യം തൊട്ടേ വേർഡ് ഓഫ് മൗത്ത് നമ്മളുടെ ഓരോരുത്തരും റെക്കമെൻഡ് ചെയ്താണ് വരുന്നത് നമ്മളുടെ കൂടുതൽ ക്ലയൻസ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെയുള്ള ഈ യൂണിവേഴ്സിറ്റികള് അതുപോലെ തന്നെ നേഴ്സിംഗ് സ്കൂളുകള് ഇവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരിക്കും അല്ലേ? അങ്ങനെ നമ്മൾക്ക് ഒരുപാടില്ല. നമ്മള് സ്റ്റുഡന്റ് വിസ ചെയ്യുന്നതിൽ നമ്മൾ ഒന്ന് നമുക്ക് ജെന്യുവിൻ ആയിട്ടാണ് നമ്മളുടെ എല്ലാ ക്ലയൻസിനും നമ്മൾക്ക് ജെന്യുവിൻ ആയിട്ട് അവർക്ക് ഒരു ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾക്ക് അങ്ങനെ ഗ്യാരണ്ടീഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ ചെയ്തു കൊടുക്കുന്നുള്ളൂ. അപ്പം നമ്മൾ പറ്റുന്നുണ്ടത്തുള്ളൂ. പിന്നെ ചില സമയത്ത് നമ്മൾ വേറെ ഏജൻസി ത്രൂ അഡ്മിഷൻസ് ഓർഗനൈസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഒരു എക്സ്പെൻസ് വരുന്നത് അത് എങ്ങനെയാണ്? നിങ്ങളുടെ ഫീസ് എത്രയാണ്? അത് ഓരോ ഓരോ കാറ്റഗറിക്കും ഓരോ ഫീസാണ്. അപ്പൊ നമ്മൾ നോക്കുന്നത് വെച്ചാൽ നമ്മളുടെ ഒരു അതായത് എല്ലാത്തിനും ഒരു റീസണബിൾ ചാർജ് എന്നുള്ളതാണ്. നമ്മൾ ഹൈ ആയിട്ടും പോകത്തില്ല, ഒത്തിരി ലോ ആയിട്ടും പോകത്തില്ല. ഇവിടുത്തെ ഒരു മൈഗ്രേഷൻ ഏജൻസ് നമ്മൾക്ക് ഒരുപാട് ഫേസ്ബുക്ക് ഫോറം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിലെ ഡിസ്കഷൻസ് അനുസരിച്ചിട്ടും പിന്നെ നമ്മളുടെ ഒരു അവേർലി റേറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചൊക്കെയാണ് അതിൽ എത്ര അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്യണം ആ ഒരു പർട്ടിക്കുലർ പേഴ്സണ് വേണ്ടിയിട്ട്. അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫീസ് പറയുന്നത്. പിന്നെ വിസ ആപ്ലിക്കേഷൻ ഫീസ് ആണെങ്കിലും ഓരോ കാറ്റഗറി ഓഫീസുകൾക്കും ഓരോ ഇതാണ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ ജനറൽ സ്കിൽഡ് മൈഗ്രേഷൻ ആണെങ്കിൽ മെയിൻ ആപ്ലിക്കന്റിന് എന്താണേലും $4,045 ആണ് ഫീസ് വരുന്നത്. അതിന്റെ 50% ആവും 18+ ഉള്ളവർക്ക്. അതിന്റെ ആ 18+ 50% ആണ് കൊച്ചു പിള്ളേർക്കുള്ളത്. അതേ സമയത്ത് ഇപ്പം ഒരു പാർട്ട്ണർ വിസയ്ക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് ഏകദേശം $8,000 ആവും. അതേപോലെ പേരൻസിനെ കൊണ്ടുവരാൻ പല കാറ്റഗറി ഉണ്ട്. ഒരു ഏജ് പേരൻറ് വിസയിലാണെങ്കിൽ ഒരു 6,000 ആണ് ഫീസ് എങ്കിൽ കോൺട്രിബ്യൂട്ടറി ഏജ് പേരൻ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടറി പേരൻ വിസയ്ക്ക് $60,000 ആണ് ഒരു പേഴ്സൺ. വേറൊരു കാര്യം ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഏജൻസിയുടെ പേരെന്താണ്? ഇത് എവിടെയാണ് നാട്ടിൽ ബേസ് ചെയ്തേക്കുന്നത്? ഏത് രീതിയിലാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടോളാം. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഫുട്ടേജിന്റെ അടിയിൽ തന്നെ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് നോക്കാം. അപ്പം നാട്ടിൽ എവിടെയാണ് നിങ്ങൾ ബേസ് ചെയ്തിരിക്കുന്നത്? ഞങ്ങള് ഇവിടെ മെൽബണിലാണ്. എസ്റ്റേ മൈഗ്രേഷൻ കൺസൾട്ടിംഗ് എന്നാണ് ഞങ്ങളുടെ പേര്, നിങ്ങളുടെ കൺസൾട്ടൻസിയുടെ പേര്. നമുക്ക് കോട്ടയത്ത് നാഗമ്പടം പാസ്പോർട്ട് ഓഫീസിൻ്റെ നേരെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കട്ടുവീട്ടിൽ ബിൽഡിങ്ങിലാണ് എസ്റ്റേ മൈഗ്രേഷൻ കൺസൾട്ടിങ്ങിൻ്റെ കേരളത്തിലെ ഓഫീസുള്ളത്. അവിടെ നമ്മൾ ഇത്രയും നല്ല നമ്മളൊരു കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങൾ നാട്ടിലായിരുന്നു. അവിടെ ഓഫീസിൽ ഡയറക്ടർ വന്നിട്ട് അതെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു 4 മാസം മുന്നേ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഡാർവിനിലായിരുന്നു ഇത്രയും നാൾ. അവിടെ നിന്ന് ഈ കഴിഞ്ഞ മെൽബണിലേക്ക് വന്നു. പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ സമയത്ത് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഇന്ത്യൻ ടൈം തീരുന്നോടം വരെ ഓൾമോസ്റ്റ് നമ്മൾ വർക്കിംഗ് ആണ്. അപ്പൊ നമ്മുടെ സ്റ്റാഫ് എപ്പോഴും നമ്മളുമായിട്ട് ഡയറക്ട്ലി ഇന്ററാക്ട് ചെയ്താണ്, നമ്മളുടെ അണ്ടർ സൂപ്പർവിഷനിലാണ് ഓരോ ഇൻഡിവിജ്വൽ ക്ലയന്റിനെയും പോകുന്നത്. ഞങ്ങൾ കൂടുതലും ഞങ്ങളുടെ ഓഫീസിൽ കോട്ടയത്തെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ വലിയൊരു എന്താ പറയുന്ന ആൾക്കൂട്ടൊന്നും കാണാൻ പറ്റത്തില്ല. ഞങ്ങളും ഞങ്ങളുടെ സ്റ്റാഫ് മാത്രം ഇരിക്കുന്ന ഒരു ഓഫീസാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇപ്പോഴത്തെ ഈ എസ്പെഷ്യലി കോവിഡ് ഒക്കെ ഉള്ളത് കൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒട്ടും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൺലൈനിൽ കൂടെ ചെയ്യാവുന്നതാണ്. അപ്പം ഓൺലൈനിൽ കൂടെ ചെയ്യാവുന്നതുകൊണ്ട് നമ്മളുടെ മെയിൻ ഇത് കോൺടാക്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇമെയിൽ ത്രൂ ആണ് വരുന്നത്. പിന്നെ ഉള്ള പേഴ്സണലായിട്ട് ഇപ്പം നമ്മളുമായിട്ടുള്ള ആദ്യത്തെ എൻക്വയറി കാര്യങ്ങളൊക്കെ വരുന്നത് കുറച്ച് വെബ്സൈറ്റിൽ കൂടെ. നമുക്ക് സെയിം എസ്റ്റിമേഷൻ കൺസൾട്ടിങ്ങിന് വെബ്സൈറ്റ് ഉണ്ട്, പക്ഷേ ഈവെന്തോ അത് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഒന്നുമല്ല. അതിൽ കൂടെയും വരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് വളരെ ആക്റ്റീവ് ആണ് എസ്റ്റിമൈഗ്രേഷൻ. അതുപോലെ വാട്സാപ്പ് നമ്പർ നമുക്ക് കൊടുക്കാം. അതെ അതെ അതെ, വാട്സാപ്പിൽ കൂടെയാണ് ഞങ്ങളുടെ മെയിൻ ഒരു കമ്മ്യൂണിക്കേഷൻ പോരുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ നേഴ്സസിന്റെ അല്ലെങ്കിൽ നേഴ്സിംഗിന്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയുണ്ട് ഇപ്പം?
നേഴ്സസിന് ഞങ്ങളിപ്പം നോർത്തൻ ടെറിട്ടറിയിൽ ട്രാവൽ ചെയ്തു, അതുപോലെ ഞങ്ങൾ ഇവിടെയുള്ള പല എംപ്ലോയേഴ്സുമായിട്ട് നമ്മളിപ്പം റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു ഷോർട്ടേജ് ആണ്. കാരണം 2020 തൊട്ട് ഇങ്ങോട്ടേക്ക് ആളുകൾ വന്നിട്ടില്ല. അപ്പം ഈ രണ്ടു വർഷത്തോളമായി ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു 10,000 നേഴ്സസ് എല്ലാ വർഷവും വന്നോണ്ടിരുന്ന ഒരു രാജ്യമാണ് ഏറ്റവും കുറഞ്ഞത്. അത് ലൈക് പഠിക്കാനൊക്കെ ആയിട്ട്, അതല്ലാതെ സ്കിൽഡ് മൈഗ്രേഷൻ ചെയ്യുന്നവരും ഫാമിലി മൈഗ്രേഷൻ ചെയ്യുന്നവരും വേറെ ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു രണ്ടു വർഷത്തില്. അപ്പം എല്ലായിടത്തും നല്ല ഷോർട്ടേജ് ഉണ്ട്, ഒത്തിരി വേക്കൻസീസ് ഉണ്ട്. അപ്പം എന്താണേലും 15 December ബോർഡേഴ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറെ വിസയുടെ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ തന്നെ നേഴ്സസ് വരാൻ പറ്റുന്ന റെസ്ട്രിക്ഷൻസ് ഒത്തിരി കുറച്ചിട്ടുണ്ടോ? അതെ, ഇങ്ങോട്ടേക്ക് വരാനായിട്ട്, അതായത് നേരത്തെ ആണെങ്കിൽ വിസ ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു ട്രാവൽ എക്സംഷൻ വേണമായിരുന്നു, ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി. അപ്പം ട്രാവൽ എക്സംഷൻ ആപ്ലിക്കേഷൻ അപ്രൂവ് ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടുന്ന് ഒരു എംപ്ലോയർ നമുക്കൊരു ഓഫർ ലെറ്റർ തന്ന് അവർ നമ്മൾക്ക് വേണ്ടിയിട്ട് ലൈക് ഒന്നെങ്കിൽ എംപ്ലോയർ നമുക്ക് വേണ്ടിയിട്ട് ഒരു ട്രാവൽ എക്സംഷൻ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടോടുകൂടി നമ്മൾ തന്നെ ട്രാവൽ എക്സംഷൻ അപ്ലൈ ചെയ്ത് അത് അപ്രൂവ് ആയെന്നാലേ ഉള്ളൂ വിസ ഉണ്ടായിരുന്ന ആൾക്കും വരാൻ പറ്റുള്ളൂ. പക്ഷേ ഈ 15 December തൊട്ട് അത് മാറ്റി. പക്ഷെ എന്നാലും വിസിറ്റർ വിസയിലൊക്കെ വരുന്ന ഫാമിലി ആൾക്കാർക്കും ഒക്കെ ഇപ്പോഴും അത് ബാധകമാണ് ട്രാവൽ എക്സംഷൻ വേണമെന്നുള്ളത്. പക്ഷെ സ്റ്റുഡൻസിനും വരാം ഇതുപോലെ ട്രാവൽ എക്സംഷൻ ഒന്നും ഇല്ലാതെ തന്നെ. അതുപോലെ തന്നെ ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങൾ ത്രൂ ഒരു നമ്മുടെ ഒരു കുട്ടീനെ, നമ്മുടെ ഒരു ബന്ധുവിന്റെ ഒരു കുട്ടീനെ ഇവിടെ കറങ്ങാനായിട്ട് കൊണ്ടുവന്നായിരുന്നു. പക്ഷെ അന്ന് ജോമറ്റ് എന്നോട് പറഞ്ഞു അത് വളരെ ഒരു അത്ഭുതമായിരുന്നു ആ കുട്ടിക്ക് വിസ കിട്ടിയത്. ആ ഒരു ഏജിലുള്ള ആ കുട്ടിക്ക് വിസ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു മിറാക്കിൾ ആയിട്ടാണ് അന്ന് ജോമറ്റ് എന്നോട് പറഞ്ഞത്. കാരണം എന്നാന്ന് വെച്ചാൽ അവക്കന്ന് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 18-20 വയസ്സേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാനിവിടെ വിസിറ്റിംഗ് വിസയ്ക്ക് വേണ്ടിട്ട്. അപ്പൊ ഇതുപോലെയുള്ള വിസിറ്റിംഗ് വിസ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? നമ്മൾ വിസിറ്റിംഗ് വിസ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് വിസിറ്റിംഗ് വിസയിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ വിസ പ്രോസസ്സിംഗ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് തോന്നും. പക്ഷെ അതിനകത്തെ ഒരു മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജെനുവിൻ വിസിറ്റർ എന്നുള്ള ഒരു ഇത് പോയിന്റ് നമ്മൾ അവർക്ക് തോന്നണം ഇവര് ജെനുവിൻ വിസിറ്റർ ആണ് അവിടെ ചെന്ന്. പ്രത്യേകിച്ച് ഈ ഒരു 18 ഒരാള് അല്ലെങ്കിൽ 20 ഒരാള് വളരെ യങ് ആണ്, അവർക്ക് ഇപ്പോഴും ഇവിടെ വന്നിട്ട് വേണേൽ ഒരു സ്റ്റുഡന്റ് വിസയിലേക്ക് കയറാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അവർ ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കാം. അപ്പം അവർക്ക് ആ ഒരു ജെനുവിനിറ്റി ഫീൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ അവർ നമുക്ക് വിസ ഗ്രാൻഡ് ആക്കത്തുള്ളൂ. ഈവൻ അതിപ്പം പാർട്ട്ണർ വരണമെങ്കിലും അല്ലെങ്കിൽ ഇപ്പം പേരൻസിനെ കൊണ്ടുവരണമെങ്കിലും എല്ലാ ഇതിലും ഉള്ള മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയ ഇതാണ്, ജെനുവിൻ വിസിറ്റർ ആണ്, തിരിച്ചവർ അവരുടെ ഹോം കൺട്രിയിലേക്ക് പോകും. വേണം, എന്നാലേ ഉള്ളൂ. അതിന്റെ ബേസിസിലാണ് അല്ലെങ്കിൽ വിസകൾ റെഫ്യൂസ് ആകുന്നത്, വിസിറ്റർ വിസകൾ. അതുപോലെ തന്നെ സ്റ്റുഡന്റ് വിസയുടെ കാര്യത്തിലും അതെയാണ്. സ്റ്റുഡന്റ് മെയിൻലി സ്റ്റുഡന്റിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഇവിടെ വരിക, ഒരു പെർമനന്റ് റെസിഡൻസ് എങ്ങനെയെങ്കിലും എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇമിഗ്രേഷൻ നോക്കുന്നത് അവർ സ്റ്റുഡന്റ് വിസയിൽ വന്നെന്നാൽ ഇവിടെ വരിക, പഠിക്കുക, തിരിച്ച് അവരുടെ നാട്ടിൽ പോവുക എന്നുള്ളതാണ് അതാണ് നോക്കുന്നത്. അപ്പം ആ ഒരു പോയിന്റ് ആണ് മെയിൻലി നോക്കുന്നത്. ഇപ്പം ജെനുവിൻ ടെമ്പററി എൻട്രൻറ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ സ്റ്റുഡന്റിന് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വിസ റെഫ്യൂസ് ആകും. അപ്പം മരിയ ഇപ്പൊ ഇതിന്റെ ലൈസൻസ്ഡ് ഏജന്റ്. അപ്പം മരിയ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇത് കോഴ്സ് ചെയ്ത്, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞു, ഞാൻ ഫാർമസിസ്റ്റ് ആയിരുന്നു, ഇവിടെ റോയൽ ചിൽഡ്രൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമായിരുന്നു ഫാർമസി ടെക്നീഷ്യൻ ആയിട്ട്. ആ സമയത്താണ് ഞാൻ ഇവിടെ ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മൈഗ്രേഷൻ ലോ ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷമാണ്, അതും വേണമായിരുന്നു നമുക്ക് ILTS എക്സാം വേണമായിരുന്നു. അപ്പോൾ അതെല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇവിടുത്തെ മാറാ എന്ന് പറയുന്നത് മൈഗ്രേഷൻ ഏജൻസ് റെഗുലേഷൻ ഏജൻസിയാണ് അവിടെ, അവരാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പം അതിൽ നിന്നാണ് നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കാണും, നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും കാണും, നമ്മൾ ഏത് രാജ്യത്തു നിന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ ഭാഷകൾ സംസാരിക്കും, എന്തൊക്കെ വിസകളിലാണ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ എവറി ഇയർ നമ്മളുടെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി ചെയ്യേണ്ടതാണ്. അപ്പം ഇപ്പം എൻ്റെ പേര് മരിയ ബേബി എന്നാണ് എൻ്റെ ഒഫീഷ്യൽ നെയിം. അപ്പം മാറയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞെന്നാൽ എന്റെ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഡീറ്റെയിൽസ് കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്. അപ്പോൾ വേറെ നമ്മുടെ ആൾക്കാർക്ക് ആർക്കും ഇങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ലല്ലേ?
കാരണം നമ്മള് ചെറുപ്പം മുതൽ ഇത് കേട്ടിട്ടുണ്ട്, വിസ തട്ടിപ്പ്. നമ്മള് അത് മെയിൻലി ഗൾഫിലേക്കൊക്കെയാണ് വിസ തട്ടിപ്പ്. ഒത്തിരി പേര് ഇങ്ങനെ പൈസ കൊടുത്തിട്ട് പൈസ നഷ്ടപ്പെട്ടു പോകുന്നു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെറുപ്പം മുതൽ കേട്ടു വരുന്നു. അപ്പൊ അങ്ങനെ ഒരു സംഭവമൊന്നും നമ്മുടെ ഓസ്ട്രേലിയയുടെ കാര്യത്തില് ഉണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം, കാരണം ഞങ്ങൾക്ക് എല്ലാ മിക്കവാറും സമയങ്ങളിലൊക്കെ ഓരോ ആൾക്കാർ ഇത്ര എമൗണ്ട്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയാണ് എന്നെ ഒരാൾ വിളിച്ചത്, ഞാൻ 1.5 ലക്ഷം രൂപ കൊടുത്തു അവിടെ. എന്ത് വിസ ആയിരുന്നു ഞാൻ ഇവിടെ വന്ന് ഫ്രൂട്ട് പിക്ക് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഇവരെല്ലാം ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് വർക്കിംഗ് ഹോളിഡേ വിസയുണ്ട്, വർക്ക് ആൻഡ് ഹോളിഡേ വിസയുണ്ട്. ഇതൊന്നും ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള വിസകളല്ല. ഇതെന്ന് പറയുന്നത് എന്താ പറയുന്നത്, യൂറോപ്യൻ കൺട്രീസിൽ നിന്നുള്ളവര് അല്ലെ, സിംഗപ്പൂര്, അമേരിക്ക, അങ്ങനെയുള്ള പാസ്പോർട്ട് ഹോൾഡേഴ്സ്. അതിനും ഏജ് കാറ്റഗറി ഉണ്ട്, 35 ഇയേഴ്സിന് മുന്നേ വരണം, അല്ലെങ്കിൽ ചില ചില പാസ്പോർട്ട് ഹോൾഡേഴ്സിന് 30 മുന്നേ വരണം. അങ്ങനെയുള്ള ഏജ് കാറ്റഗറി ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് പറഞ്ഞിട്ടാണ് ചിലർ ഇപ്പം എന്റെ അടുത്ത് പറഞ്ഞ ആളെന്ന് എന്നെ കഴിഞ്ഞ ആഴ്ച വിളിച്ച ആൾ പറഞ്ഞത് അവരുടെ ഒരു ഫ്രണ്ടിന്റെ റിലേറ്റീവാണ്, അങ്കിളോ മറ്റോ ആണ് ഓർഗനൈസ് ചെയ്യുന്നത്. ഓൾറെഡി 1.5 ലക്ഷം കൊടുത്തിട്ടുണ്ട്. ഇനി വിസ ഗ്രാന്റ് ആയി കഴിയുമ്പം കുറച്ച് 5 ലക്ഷമോ 6 ലക്ഷമോ അങ്ങാണ്ടും കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അത് ജെനുവിൻ അല്ല, അങ്ങനെ ഒരു വിസ ഇല്ല. ഇല്ല, ഇപ്പൊ ഇവിടെ അഗ്രികൾച്ചറൽ വിസകൾ ഉണ്ട്, അത് പക്ഷെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസുമായിട്ട് ഗവൺമെന്റിന്റെ ഒരു എഗ്രിമെന്റിലാണ് അത് കൊണ്ടുവരുന്നത്. അത് കൂടുതലും ഈ സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന കുറേ രാജ്യങ്ങളുമായിട്ടാണ്. സാമ്പത്തികം മാത്രമല്ല, ഇപ്പൊ ഇന്തോനേഷ്യ, ഫിജി അങ്ങനത്തെ പോലത്തെ കൺട്രികളുമായിട്ടും ഇവർക്ക് എഗ്രിമെന്റുകളുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് വിസകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത്. അല്ലാതെ ഇപ്പൊ ഏതൊരാൾക്കും എവിടെ നിന്നും കൊണ്ടുവരാവുന്ന ഇതല്ല. അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ഇവിടെ ലൈക് സ്റ്റുഡന്റ് വിസയിലൊക്കെ കൊണ്ടുവന്നിട്ട് ലൈക് നമുക്ക് എന്നാ പറയുന്നത് ഒരു സ്റ്റേ ബാക്ക് കിട്ടത്തില്ലാത്ത കോഴ്സസിന് കൊണ്ടുവരുന്നു. അതിന് ണെങ്കിലും ഒരുപാട് പൈസ വാങ്ങിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഈവൻ ജോലി തരാമെന്ന് പറഞ്ഞിട്ട് ഈവൻ നമ്മള് നമുക്ക് അയച്ചതാണ് വിസ ഗ്രാനേറ്ററുകൾ, അതായത് അവര് തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് പോലെയുണ്ട്. നമ്മളെ 25,000-25,000 ഡോളർ $50,000 വരെ ആൾക്കാരിൽ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാരും ഉണ്ട്, ഇവിടെയും ഉണ്ട്. അപ്പൊ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. പിന്നെ അവരൊക്കെ ഇതുപോലെ ഈ രജിസ്ട്രേഷൻ ഉള്ളവർ വളരെ കുറവാണ്, കാരണം മാരയുടെ മാര ഭയങ്കര സ്ട്രിക്ട് കൺട്രോൾ ആണ്. ഏതെങ്കിലും ഒരു ഏജന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഏജന്റിനെ കുറിച്ച് ആയിരിക്കണമെന്നില്ല. ഇപ്പൊ ഞാൻ ആപ്ലിക്കേഷൻ വെച്ചിരിക്കുന്ന ഒരു ക്ലയന്റിന്റെ ഒരു ഫോർജ്ഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് കണ്ടുപിടിച്ചു. അപ്പൊ അവര് അങ്ങനെ 1-2 പേർക്ക് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് അധികം എന്റെ ക്ലയൻസ് ഫോർജ്ഡ് ഡോക്യുമെന്റ്സും കണ്ടുപിടിച്ചു കഴിഞ്ഞാല് ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ പാസ്റ്റ് ആദ്യം തൊട്ടേ ചെയ്ത ഈ ക്ലയൻസിന്റെ എല്ലാം ഡീറ്റെയിൽസ് എടുത്തു. അപ്പം ഫോർജ്ഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് വിട്ടിരിക്കുന്നത്. അപ്പം അവരുടെ വിസയെയും ഇത് അഫക്ട് ചെയ്യും, ചെയ്യും അഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മള് അങ്ങനെ ഒരു റിസ്ക് എടുക്കത്തില്ല. ഇപ്പം നമ്മളുടെ ഇതിൽ തന്നെ പല ഏജൻസികളും പറഞ്ഞിട്ട് ഫേക്ക് ആയിട്ടുള്ള ഇത് അൺനെസസറി ആയിട്ട്, അതായത് ക്ലിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ട്, പക്ഷെ അതിനിടയ്ക്ക് 1-2 വർഷത്തെ ബ്രേക്ക് ഉണ്ട്. അപ്പം അവർക്കൊരു അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ട്രെയിനിങ് ഇല്ലാത്തതുകൊണ്ട് ഏജൻസിയിലിരിക്കുന്ന സ്റ്റാഫ് പറയും, ഓക്കെ നിങ്ങൾ ഇവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും കൊണ്ടുവരിക, സർട്ടിഫിക്കറ്റുമായിട്ട് വരിക. അങ്ങനെയൊക്കെ അബദ്ധം പറ്റിയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഒരാൾക്ക് എനിക്കങ്ങനെ അറിയാവുന്ന ഒരാളുടെ പ്രോപ്പറായിട്ട് 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ഒരാൾക്ക് ഒരു ഏജൻസി കാണിച്ചൊരു അബദ്ധം കാരണം ഓസ്ട്രേലിയയിൽ ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല. കാരണം അങ്ങനെ എത്താൻ പോയി കഴിഞ്ഞാൽ അവര് ആപ്രയില് സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ് തൊട്ട് പിക്ക് ചെയ്യും, നേഴ്സസിന്റെ രജിസ്ട്രേഷന്റെ സർട്ടിഫിക്കറ്റ് തൊട്ട് അവരുടെ ക്വസ്റ്റ്യനബിൾ ആയി പോകും. അപ്പം അതുകൊണ്ട് അവർക്ക് ഓസ്ട്രേലിയയിൽ വരാനേ പറ്റാതെ പോയിട്ടുണ്ട്. അങ്ങനെ സംഭവം ഫോഴ്സ് ഇൻഫർമേഷൻ, ഫോഴ്സ് ഡോക്യുമെന്റ് ഇതൊന്നും ഇവിടെ അക്സെപ്റ്റബിൾ അല്ല. പക്ഷെ എന്നാ പറയുന്നത് അതിൽ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്, കുറെ പേര് പിടിക്കപ്പെടും അങ്ങനെ. ഓക്കെ ഓക്കെ
പിന്നെ നമ്മുടെ മാരേജ് രജിസ്ട്രേഷനുള്ളപ്പം നമ്മളുടെ രജിസ്ട്രേഷൻ ആദ്യത്തെ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ തൊട്ട് ഇപ്പോഴത്തെ രജിസ്ട്രേഷൻ്റെ റിന്യൂവലിൻ്റെ സമയം വരെ നമുക്ക് പ്രൊഫഷണൽ ഇൻഡെമ്നിറ്റി ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഷുറൻസ് നമുക്ക് എടുക്കണം. അതായത് ഞങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രജിസ്ട്രേഷൻ റിന്യൂ ആയി കിട്ടത്തുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തരുന്ന സർവീസ് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് ഏജൻസി ആണ് അത് കവർ ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ ഓരോ വർഷവും അതിൻ്റെ പ്രീമിയം അടച്ചുകൊണ്ടായിരിക്കുന്നത്. ഞാൻ പറയും ഇപ്പം ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ 482 വിസ എന്ന് പറയുന്നത് ഇവിടെ ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസയാണ്, അതായത് വർക്ക് വിസയ്ക്ക് ഇവിടെ കൊണ്ടുവരുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ജോലി, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ചിലർ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് വിസ ഗ്രാൻഡ് ലെറ്റർ വരെ കൊടുക്കുന്ന ആൾക്കാർ. അപ്പം അങ്ങനെ ഞാനൊരു എംപ്ലോയർ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ജോലിയുണ്ട്, ഇവിടെ വിസ എന്ന് പറഞ്ഞ് ഞാൻ വെറുതെ പൈസ വാങ്ങിക്കുവാണ്. ആക്ച്വലി ഇവിടുത്തെ റൂൾ അനുസരിച്ച്, ലോ ഓഫ് ഓസ്ട്രേലിയൻ ലോ അനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെയുള്ള വർക്ക് വിസകൾക്ക് എംപ്ലോയർക്കോ ഏജന്റിനോ ഒരാൾക്ക് പോലും ഒരു ഡോളർ പോലും വാങ്ങിക്കാനുള്ള പെർമിഷൻ ഇല്ല. വർക്ക് വിസ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എംപ്ലോയറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പം സോജൻ ചേട്ടന് ഞാനാണ് എംപ്ലോയർ എങ്കിൽ സോജൻ ചേട്ടന് ഞാൻ ജോലി തരുന്നെങ്കിൽ സോജൻ ചേട്ടൻ ആ ഒരു പൊസിഷനിലേക്ക് എലിജിബിൾ ആയിരിക്കണം. സാധാരണ ഇവിടുത്തെ ആൾക്കാരെ അതിന് കിട്ടുന്നില്ല, ആ ഒരു പർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ട് ഇവിടെ ഞങ്ങൾ അഡ്വർടൈസ്മെന്റ് ചെയ്ത് നോക്കിയിട്ടൊന്നും ആളെ കിട്ടുന്നില്ല. അപ്പം ഇന്റർനാഷണലി ഒരാൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളിപ്പം സോജൻ ചേട്ടനോട് ഞാൻ പറയുവാണ്, നിങ്ങളെ ഈ നിങ്ങൾക്ക് ഞാൻ ഈ പൊസിഷൻ തരാം, എനിക്കൊരു $10,000 അല്ലെങ്കിൽ $100,000 തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമിഗ്രേഷനിൽ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇംപ്രിസൺമെന്റും ഫൈനും എല്ലാം ഉള്ളതാണ്, ഒരു സീരിയസ് ഒഫൻസ് ആണ്.